ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാനിന്ന് എൻ്റെ ഒരു വിശേഷം പറയാനായിട്ടാണ് വന്നത്. ഒരു സ്കൂളിൽ പോയ കഥയാണ്. എൻ്റെ മോളെ UKGയിൽ ചേർക്കാൻ പോയ സ്കൂളിലെ ഒരു കുഞ്ഞ് മനോഹരമായ ഗാർഡൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം എന്ന് കരുതി. സ്കൂളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാ സ്കൂളിലെയും പോലെ വിശാലമായ മുറ്റവും വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെയായി ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെയുണ്ട്. പല സ്കൂളിലും പണ്ട് മുതൽ തന്നെ നമ്മൾ പൂന്തോട്ടം സെറ്റ് ചെയ്യുന്നതായി കാണാറുണ്ട്. കുട്ടികൾ കൊണ്ടുവരുന്ന ചെടികൾ വെച്ചും ചില സ്കൂളുകളിൽ സ്കൂൾ അതോറിറ്റിയായി ചെയ്യുന്നതും കാണാറുണ്ട്. എന്നാൽ ഞാനിതുവരെ മറ്റൊരു സ്കൂളിലും കണ്ടിട്ടില്ലാത്ത, മനസ്സും ശരീരവും തണുപ്പിച്ച ഒരു ഗാർഡൻ കാഴ്ചയാണ് ഞാനിന്നവിടെ കണ്ടത്. സ്കൂൾ വരാന്തയിലൂടെ നടക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു തുളുമ്പി വരുന്ന ഒരു നൊസ്റ്റാൾജിക് അനുഭവമുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ എനിക്ക് സ്കൂൾ എന്നതിലുപരി എൻ്റെ കോളേജ് സമയമാണ് ഓർമ്മ വന്നത്. പുതിയ സ്കൂൾ കണ്ടതിൻ്റെ ഉത്സാഹമാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ആ പച്ചപ്പിലേക്ക് പോകാം. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനപാത്രങ്ങളായ ഡോക്ടർ APJ അബ്ദുൽ കലാമും ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഒക്കെ എല്ലാ സ്കൂളിലെയും പോലെ ഇവിടെയും പുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്നുണ്ട്. സ്കൂളിൻ്റെ ഓരോ കോണിലും ബോർഡർ പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെയായി വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഫോക്സ്റ്റൈൽ പാമും തണൽ മരങ്ങളും ഒക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പൂന്തോട്ടത്തിനൊരു ഭാഗമാണ് ഇത്. ഒരു നടപ്പാതയ്ക്ക് രണ്ട് വശത്തുമായി കുറേയധികം ചെടികൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാടധികം ചെടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കണ്ട ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റോസ വളർത്തുന്നവരാണല്ലോ, അപ്പോൾ അതെന്തായാലും കണ്ടുപിടിക്കും. അത് അവിടെ റോസ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് മൂന്ന് ചട്ടികളിൽ റോസ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വളർന്ന് നിൽക്കുന്നത് കാട്ടുറോസയാണ്, അതായത് വേസ്റ്റാണ്. അത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അത് ബഡിന് താഴെ നിന്ന് വളർന്ന് വന്നിട്ടുള്ളതാണ്, അവർക്കറിവില്ലാഞ്ഞിട്ടാകാം. പക്ഷേ ഞാനത് അവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോട് പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ തിരക്ക് കൊണ്ടും പിന്നെ മറവി കൊണ്ടും ഞാനത് പറയാതെ തിരിച്ചു പോന്നു. ഈ സ്കൂളിലെ ഗാർഡൻ്റെ പേര് ഗാന്ധി പാർക്ക് എന്നാണ് അവരിട്ടിരിക്കുന്നത്. ശരിക്കും അതൊരു പാർക്ക് പോലെ തന്നെയാണ്. അവിടെ കയറിയാൽ നമുക്ക് തിരിച്ചിറങ്ങി വരാനേ തോന്നത്തില്ല. അവിടുത്തെ പച്ച ഗ്രാസ് കാണുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ്. ശരിക്കുള്ള ഗ്രാസ് മെയിൻറ്റെയിനിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അവരത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു ആർട്ടിഫിഷ്യലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒട്ടനവധി ചെടികളും പലവിധത്തിലുള്ള ഔഷധ സസ്യങ്ങളും തണൽ മരങ്ങളും ഒക്കെയായിട്ട് വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിതിലേക്ക് കടക്കുമ്പോൾ തോന്നുന്നത്. ഒരുപാട് വലുതല്ല, ഒരു നല്ല സമാധാനം അനുഭവപ്പെടുന്നുണ്ട് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. ശരിക്കും ഒരു പാർക്കിൽ പോയിരിക്കുന്ന പോലെ ഫീലിംഗ് ഉണ്ട്. ഇതിന് പാർക്ക് തന്നെയാണല്ലോ. അപ്പോൾ ഗാന്ധി പാർക്ക് എന്ന് പേരിട്ടത് കൊണ്ടായിരിക്കാം ഇത്. ഈ നടപ്പാതയിൽ കൂടി നടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഗാന്ധിജിയെ കാണാൻ കഴിയും. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്നൊക്കെയുള്ള ഗ്രേറ്റ് മെസ്സേജൊക്കെ തന്നിട്ടുള്ള നമ്മുടെ മഹാത്മാഗാന്ധി. ഒരുപാട് വലിയ വിലയുള്ള ചെടികളൊന്നും ഇവിടെ കണ്ടില്ല. പക്ഷേ ഉള്ളതൊക്കെ വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഉരുളം കല്ലുകളും പെബിൾസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ഉരുളം കല്ലാണ്. ഈ ബിഗ് ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല. ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഒക്കെ ആയിട്ട് പല ഷേപ്പിലുള്ള പെബിൾസൊക്കെ ആയിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു തണൽ മരമുണ്ട്, അതൊരു പ്ലാവാണ്. അതിൽ നിറയെ ചക്കയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ്, അതൊരു വൈബ്, എന്തോ ഒരു പ്രത്യേക വൈബാണ് നമുക്കവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത്. തടിയാണെന്ന് തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിൽ സിമൻറ്റ് വെച്ചിട്ട് സിമൻറ്റ് ബെഞ്ചും അവിടെ ഇരിക്കാൻ തോന്നും കുറച്ച് നേരം. പക്ഷേ ആ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും നമുക്ക് അവിടെ ചെന്നാൽ ഒരു വെയിലോ അല്ലെങ്കിൽ ഈ ഒരു വേനൽ ചൂടോ ഒന്നും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചത്. ഈ തണൽ മരത്തിൻ്റെ തണുപ്പിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നറിയില്ല, പക്ഷേ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഈ പാലപ്പൂവിൻ്റെ ഭംഗിയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കളകള ശബ്ദവും ഈ പച്ചപ്പും തണുപ്പും ഒക്കെ കൂടെ ഞാൻ ഭയങ്കരമായ സന്തോഷത്തിലാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഈ ഗാർഡൻ കണ്ടിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്താണ് തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കും ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഗാർഡൻ വീട്ടിൽ സെറ്റ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം.
പക്ഷേ പലവിധ കാരണങ്ങളാൽ നമ്മുടെ ചെടിയും റോസയൊക്കെ കൊണ്ട് നമ്മുടെ ഗ്രാസൊക്കെ ഒരു സൈഡായി പോയിട്ടുണ്ട്. പിന്നെ മെയിൻറ്റെയിനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാസ് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ കൊടും വേനലിലും തണുപ്പ് തരുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ചു പോകാൻ വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാലും തിരിച്ചു പോയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്നിറങ്ങി. വളരെ മനോഹരമായ ഈ കാഴ്ചകൾ ഇനിയും കാണാമല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.